ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിസ് ആൻഡ് ട്രാൻസ് അറേഞ്ച്മെന്റ് ആണ്. സിസ് ആൻഡ് ട്രാൻസ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ജീൻസ് അറേഞ്ച് ചെയ്യുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ലിങ്ക്ഡ് ജീൻസ് മേ ബി ടു കൈൻഡ്സ്. ഓക്കെ, രണ്ട് തരത്തിലാണ് ജീൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ലിങ്ക് ചെയ്ത ജീനുകൾ തമ്മിൽ. ഒന്ന് സിസ് കോൺഫിഗറേഷനും ഒന്ന് ട്രാൻസ് കോൺഫിഗറേഷനും ആണ്. സിസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ The allels of linked genes are in a coupling phase. നമ്മൾ പറഞ്ഞു കപ്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോമിനന്റ് മാത്രം നിൽക്കുക അല്ലെങ്കിൽ റിസസീവ് മാത്രം ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണ് എന്തിൽ വരിക, സിസ് കോൺഫിഗറേഷനിൽ വരിക. ദ ഡോമിനന്റ് അലൽസ് ഓഫ് എ ലിങ്ക്ഡ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ വൺ ഓഫ് ദ ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് ദ റിസസീവ് അലൽസ് ഓൺ ദ അതർ ഹോമോലോഗ്. അങ്ങനെ വരുന്ന ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ക്യാപിറ്റൽ എ ബി സി ഡി, പിന്നെന്താണ് സ്മോൾ എ ബി സി ഡി, ഇങ്ങനെ രണ്ടലലും വേറെ വേറെ അതായത് ലിങ്ക് ചെയ്തിട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡോമിനന്റ് മാത്രം റിസസീവ് മാത്രം അങ്ങനെ കാണുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് സിസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ് കോൺഫിഗറേഷൻ, ദി ആർ ഇൻ ദ റിപ്പൾഷൻ ഫേസ്. അപ്പൊ എന്താണ് ഹെട്രോസൈഗസ് ആയിട്ട് കാണപ്പെടുന്നു എന്നാണ് അർത്ഥം. Then each homologous chromosome carries a dominant alleles of some genes and the recessive alleles of others. അങ്ങനെയുള്ള ആ ഒരു ഫോർമാറ്റ്, ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലോ അപ്പൊ കാണപ്പെടുക, അതിനെ നമ്മൾ ട്രാൻസ് ഹെട്രോസൈഗോട്സ് എന്നാണ് പറയുക. അപ്പോ സിസ് ആൻഡ് ട്രാൻസ് കോൺഫിഗറേഷനിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ലിങ്ക്ഡ് ജീൻസ് കാണപ്പെടുന്നത്.